ഇന്ന് നവംബർ 1 കേരളം ഒരു സംസ്ഥാനമായി രൂപീകൃതമായ ദിനം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം പല കാര്യങ്ങളിലും ഒന്നാമതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, ആയുർദൈർഘ്യം, ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, സ്ത്രീ വിദ്യാഭ്യാസം, മാനവിക വികസന നിരക്ക്, ജീവിത നിലവാരം, സാക്ഷരത, ലിംഗസമത്വം, ഇതിലെല്ലാം കേരളം വളരെ ഉയർന്നു നിൽക്കുന്നു. ഊർജസ്വലരും നല്ലവരുമായ യുവജനങ്ങളുടെ നാടാണ് കേരളം. പ്രളയകാലം അതിജീവിച്ചതുപോലെ ഈ കൊറോണ കാലവും അതിജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെണ്ണിക്കുളം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കേരള പിറവി ദിനാശംസകൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന പേർ കേട്ടാൽ തുളയ്ക്കണം ചോര നമുക്ക് ചേർവുകൾ. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. എല്ലാവർക്കും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേരള പിറവി ദിനാശംസകൾ. കൈലാസനാഥന്റെ അരുമശിഷ്യനായ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളം. തെക്ക് പാറശാല മുതൽ വടക്ക് മഞ്ചേശ്വരം വരെ നീണ്ടുകിടക്കുന്ന നമ്മുടെ കേരളം, സഹ്യന്റെ പ്രിയപുത്രി, കേരന്തിങ്ങും കേരളനാട്, പുഴകളും മലകളും ഇടനാടും മലനാടും കാടും മേടും കടലും കായലും എല്ലാം ചേർന്ന സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇന്ന് 64-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറവിലാണ്. കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ മാസം 1-ാം തീയതിയാണ്. ഈ ദിനമാണ് കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നത്. 1947-ൽ ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. മലയാളം പ്രധാന ഭാഷയായ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. അക്കാലത്ത് കേരളത്തിൽ 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ആദ്യ ചീഫ് സെക്രട്ടറി ശ്രീ NES രാഘവാചാരി ആയിരുന്നു. ചന്ദ്രശേഖരൻ നായർ ആയിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ IG. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28-ന് നടന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തി എന്ന പ്രത്യേകതയും EMS മന്ത്രിസഭയ്ക്കുണ്ട്. കേരളം തന്റെ 64-ാമത് പിറന്നാൾ ദിനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ആരവങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലെങ്കിലും മഹാമാരി വിതച്ച ആശങ്കകളുടെ നിഴലിലാണെങ്കിലും നമുക്ക് ആശംസിക്കാം ഓരോരുത്തർക്കും സ്നേഹപൂർവം പുത്തൻ പ്രതീക്ഷകളുടെ കേരളപ്പിറവി ദിനാശംസകൾ. ഏവർക്കും സെന്റ് ജോർജ് കുടുംബത്തിന്റെ കേരളപ്പിറവി ആശംസകൾ. പരശി സൂര്യ കഥകൾ ചൊല്ലിയുണരും കേരളം.